നമ്മൾ നമ്മുടെ പള്ളിയുടെ ഹോം പേജിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ ഫാമിലിയിലെ ഓരോ വ്യക്തികളുടെയും നമ്മുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളുടെയും വ്യക്തിഗത വിവരങ്ങൾ ഈ ആപ്ലിക്കേഷനിലേക്ക് ഫീഡ് ചെയ്ത് കൊടുക്കുക, ടൈപ്പ് ചെയ്ത് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ട കാര്യമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ കാണുന്ന സ്ക്രീനിൻ്റെ ടോപ്പ് ലെഫ്റ്റിൽ വേണ്ട ഇവിടെയായിട്ട് ഒരു 3-bar സിമ്പൽ കാണാനായിട്ട് സാധിക്കും, 3 വരകൾ കാണാനായിട്ട് സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സ്ക്രീൻ നമുക്ക് തെളിഞ്ഞു വരും. അവിടെ മൈ ഫാമിലി എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ മൈ ഫാമിലി എന്ന് പറയുന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഇവിടെ ഉള്ളത് നമ്മളുടെ വീടിനെ കുറിച്ച്, നമ്മളുടെ കുടുംബത്തെക്കുറിച്ച്, പള്ളിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന പ്രാഥമിക വിവരങ്ങൾ മാത്രം, പ്രൈമറി ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെയാണ് നമ്മളിനി ആഡ് ചെയ്യേണ്ടത്. ഇപ്പോൾ നമ്മൾ ഓരോന്ന് തുറക്കുമ്പോൾ നമ്മളുടെ വാർഡ് ഏതാണ്, നമ്മുടെ കൂട്ടായ്മ ഏതാണ്, നമ്മുടെ ഫാമിലി നെയിം ഏതാണ് എന്നൊക്കെ ഉള്ളത് തെളിഞ്ഞു വരും. അത് നമുക്ക് പള്ളിയിൽ നിന്ന് എന്താണോ കൊടുത്തിരിക്കുന്നത് അതായിരിക്കും തെളിഞ്ഞു വരിക. അപ്പോൾ ആ ഫാമിലി ഇൻഫർമേഷൻ എന്ന് എഴുതിയതിൻ്റെ വലതുവശത്തായിട്ട് ഒരു എഡിറ്റ് സിമ്പൽ കാണാനായിട്ട് സാധിക്കും. ഇതൊരു എഡിറ്റ് സിമ്പൽ കാണാനായിട്ട് സാധിക്കും. ഈ എഡിറ്റ് സിമ്പലിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് പള്ളിയിൽ നിന്ന് പള്ളിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വിട്ടിരിക്കുന്ന നമ്മളുടെ വിവരങ്ങളിൽ എന്തെങ്കിലും പിശകുകളുണ്ടെങ്കിൽ, അക്ഷരത്തെറ്റുകളോ മറ്റ് പിശകുകളോ ഉണ്ടെങ്കിൽ അത് തിരുത്താനും പുതിയ കാര്യങ്ങൾ ആഡ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു പ്രൊവിഷനാണ് ഇത്. അപ്പോഴേ നമുക്ക് ഒരുപാട് ഓപ്ഷനുകളുണ്ട്. നമ്മൾ ആ ഓപ്ഷൻ ഓരോന്നോരോന്നായിട്ട് നമ്മൾ ടൈപ്പ് ചെയ്യുക. ആദ്യത്തെ ഓപ്ഷൻ നമ്മൾ പള്ളിയിൽ നിന്ന് ടൈപ്പ് ചെയ്ത് വിട്ടിട്ടുണ്ടാകും, നമ്മളുടെ വീട്ടുപേര്. ആ വീട്ടുപേരിൻ്റെ സ്പെല്ലിങ്ങിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് നമുക്ക് തിരുത്താം. അതിന് താഴെ ഫാമിലി നെയിം മലയാളത്തിൽ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലും നമ്മളുടെ ഫാമിലി നെയിം അടിച്ചു കൊടുക്കുക. ചെന്നക്കാട്ടുകുന്നേൽ എന്ന് പറയുന്ന മലയാളത്തിൽ നമ്മൾ ഫാമിലി നെയിം അടിച്ചു കൊടുക്കുക. ഹൗസ് നമ്പർ അത് നമ്മൾ അടിച്ചില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല. അതിനുശേഷം താഴെ സെലക്ട് ഹൗസ് ടൈപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ടാകും. അതിൻ്റെ സൈഡിലേക്ക് ഒരു ആരോ കിടക്കുന്നത് കാണാം. അതിൽ ഞെക്കുമ്പോഴത്തേക്ക് നമുക്ക് ചില ഓപ്ഷനുകൾ തിരിഞ്ഞു വരും. നമ്മളുടെ വീട് സാമ്പത്തികമായിട്ട് നമ്മൾ ലോവർ മിഡിൽ ക്ലാസ് ആണോ, അതോ അപ്പർ മിഡിൽ ക്ലാസ് ഫാമിലി ആണോ എന്നറിയാനായിട്ടാണ് നമ്മൾ നമ്മുടെ ഉചിതമായ ഓപ്ഷൻ അടിച്ചു കൊടുക്കുക. അതിന് താഴെ ഹൗസിൻ്റെ ഓണർഷിപ്പ്, നമ്മൾ വാടക വീട്ടിലാണോ അതോ സ്വന്തം വീട്ടിലാണോ എന്നുള്ളതാണ്. അപ്പോൾ സ്വന്തം വീട്ടിലാണെങ്കിൽ ഓണർഷിപ്പ് എന്ന് അടിച്ചു കൊടുക്കുക, വാടക വീട്ടിലാണെങ്കിൽ റെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ കാറ്റഗറി ഏതാണെന്ന് ചോദ്യം, നമ്മൾ ജനറൽ കാറ്റഗറി ആണെങ്കിൽ അങ്ങനെ അടിച്ചു കൊടുക്കുക. താഴെ നമ്മളിവിടെ എത്ര വർഷമായിട്ട് താമസിക്കുന്നു എന്നുള്ളത് അടിച്ചു കൊടുക്കുക. നമ്മളുടെ ലാൻഡ് ഫോൺ നമ്പർ ഉണ്ടെങ്കിൽ അത് കൊടുക്കുക. പ്ലേസ്, നമ്മൾ താമസിക്കുന്ന സ്ഥലം, ഇപ്പോൾ കുതിരപ്പടി ഏത് സിറ്റി, നമ്മൾ താമസിക്കുന്ന സിറ്റി അടിച്ചു കൊടുക്കുക. നമ്മൾ താമസിക്കുന്ന ഡിസ്ട്രിക്റ്റ്, അവിടെ ഓപ്ഷനുകളുണ്ടാവും, അടിച്ചു കൊടുക്കുക. നമ്മളുടെ പോസ്റ്റ് ഓഫീസ് ഏതാണ് എന്നുള്ളത് അടിച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മുടെ പിൻകോഡ് ചോദിക്കും. അതിനുശേഷം നമ്മൾക്ക് ലാൻഡഡ് പ്രോപ്പർട്ടി എത്രയുണ്ട്, നമ്മൾ ആനുവൽ ഇൻകം വാർഷിക വരുമാനം എത്രയാണെന്നുള്ള രണ്ട് ഓപ്ഷൻ ഉണ്ട്. നമ്മളതൊക്കെ ഫില്ല് ചെയ്യേണ്ടതാണെങ്കിൽ, നമുക്ക് ഫില്ല് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അത് ഫില്ല് ചെയ്യുക. അതിനുശേഷം ഏറ്റവും താഴെ അപ്ഡേറ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടക്കുന്നത് കാണാം. അപ്ഡേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനൊരു പച്ച സിമ്പിൾ തെളിഞ്ഞു വരും, ഫാമിലി ഡീറ്റെയിൽസ് അപ്ഡേറ്റഡ് എന്ന് പറയുന്നൊരു സിമ്പിൾ തെളിഞ്ഞു വരികയും നമ്മൾ കൊടുത്തിരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുകയും ചെയ്യും. ഇതാണ് നമ്മൾ പ്രൈമറിലി നമ്മൾ ഇതിനകത്ത് ആദ്യം കയറിയാൽ നമ്മൾ ചെയ്യേണ്ടത്. കുടുംബത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് വ്യക്തികളുടെ ബേസിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് അടിച്ച് കയറ്റുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ ചെയ്യുക, നമ്മൾ ഈ ഒരു വിൻഡോയിലായിരിക്കും ഇപ്പോൾ നിൽക്കുക. ആ വിൻഡോയുടെ ടോപ്പ് റൈറ്റ് മുകളിൽ വലതുവശത്തായിട്ട് ഇങ്ങനൊരു സിമ്പിൾ കാണാനായിട്ട് സാധിക്കും. ആ സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ ഫാമിലിയിൽ എത്ര വ്യക്തികളെ, നമ്മുടെ പള്ളിയിൽ നിന്ന് കുടുംബനാഥൻ്റെ പേര് മാത്രമായിരിക്കും ഒരു പക്ഷേ ചേർത്തിരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കുടുംബനാഥൻ്റെ പേര് അവിടെ തെളിഞ്ഞു വരും, നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ കുടുംബനാഥൻ്റെ പേരിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് കുടുംബനാഥൻ്റെ പ്രൊഫൈൽ ഓപ്പണായി വരും. അതിനകത്ത്
ഒരുപാട് ഫീൽഡുകൾ കൊടുത്തിട്ടുണ്ടാകും, പലതും ബ്ലാങ്ക് ആയിരിക്കും, കാരണം നമ്മളുടെ പള്ളിയിൽ നിന്ന് അത് ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ വ്യക്തിപരമായിട്ട് നമ്മൾ ചെയ്യേണ്ടതാണ്. അതിന് വേണ്ടിയിട്ട് ഇതിനകത്ത് എഡിറ്റ് ചെയ്യാൻ മുകളിൽ മെമ്പർ പ്രൊഫൈൽ എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ തൊട്ട് വലതുവശത്തായിട്ട് നേരത്തെ കണ്ടതുപോലെ ഒരു എഡിറ്റ് സിമ്പൽ ഉണ്ടാവും. മെമ്പർ പ്രൊഫൈൽ എന്ന് എഴുതിയതിൻ്റെ വലതുവശത്തായിട്ട് ആ എഡിറ്റ് സിമ്പിളിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മളുടെ പുതിയൊരു വിൻഡോ വരും. അവിടെ നമ്മൾ കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ, പള്ളിയിൽ നിന്ന് കൊടുത്തിരിക്കുന്ന വിവരങ്ങൾ അവിടെ ഉണ്ടാകും. അപ്പോൾ അവിടെ ഒഫീഷ്യൽ നെയിം അവിടെ ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. അതിനകത്ത് എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുക. താഴെ ബാപ്റ്റിസം നെയിം എന്താണ് എന്നുള്ളത് ടൈപ്പ് ചെയ്യുക. നിക് നെയിം എന്തെങ്കിലും ഉണ്ടോ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ജെൻഡർ, അതിനുശേഷം ഡേറ്റ് ഓഫ് ബർത്ത് എന്നാണ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം പ്ലേസ് ഓഫ് ബർത്ത്, എവിടെയാണ് ജനിച്ചത്. മൊബൈൽ നമ്പർ അത് ഓൾറെഡി കൊടുത്തിട്ടുണ്ടാകും. നമ്മളുടെ ഇമെയിൽ അഡ്രസ്സ് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഇവിടെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് ടൈപ്പ് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഒഫീഷ്യൽ നെയിം ഓഫ് ദി ഫാദർ, പിതാവിൻ്റെ അച്ഛൻ്റെ ഒഫീഷ്യൽ നെയിം എന്താണെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം അതിന് താഴെയായിട്ട് ബാപ്റ്റിസ്മൽ നെയിം ഓഫ് ഫാദർ, നമ്മളുടെ അപ്പൻ്റെ മാമോദീസ പേരാണ് ചോദിക്കുക. അതിന് താഴെ ഒഫീഷ്യൽ നെയിം ഓഫ് മദർ ഉണ്ടാവും. അതിന് താഴെ അമ്മയുടെയും ബാപ്റ്റിസ്മൽ നെയിം, മാമോദീസ പേര് ചോദിച്ചിട്ടുണ്ടാവും. അതും ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അതിന് താഴെ അതർ റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ നമ്മുടെ കുടുംബനാഥൻ ആണെങ്കിൽ അതർ റിലേഷൻഷിപ്പിന് മറ്റൊന്നും ചെയ്യേണ്ടതില്ല. അവിടെ നമ്മൾ ആ ഫീൽഡ് എം ടി ആക്കി വിടുക എന്നുള്ളതേ ഉള്ളൂ. അതിന് താഴെ ബ്ലഡ് ഗ്രൂപ്പ് എന്താണ് ഏതാണ് എന്നുള്ളത് സെലക്ട് ചെയ്ത് വിടുക. സ്റ്റാറ്റസ് ഓഫ് ലൈഫ്, നമ്മൾ വിവാഹിതരാണോ എന്നുള്ള കാര്യമാണ് ചോദിക്കുന്നത്. നമ്മൾ സമർപ്പിത ജീവിതം നയിക്കുന്ന വ്യക്തിയാണോ അതോ നമ്മൾ വിവാഹിതരായ സിംഗിളായ വ്യക്തിയാണോ എന്നുള്ളതാണ് ചോദിക്കുക. അപ്പോൾ നമ്മൾ ഏതാണ് നമ്മളുടെ ഓപ്ഷൻ അടിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ ആയിരുന്ന നമ്മളുടെ രൂപത ഏതാണോ അതടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആ ഒരു നമ്മൾ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ അംഗങ്ങൾ തന്നെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു ഓപ്ഷൻ ഫ്രീ ആയിട്ട് വിട്ടേക്കുക. താഴെയും കൊടുത്തിരിക്കുന്നത് നമ്മൾ മറ്റേതെങ്കിലും ഇടവകളിൽ നിന്ന്, പ്രത്യേകിച്ച് കൂടുതലും വിവാഹം വഴിയായിട്ടോ അല്ലോ നമ്മൾ മറ്റേതെങ്കിലും ഇടവകളിൽ നിന്ന് ഈ ഇടവകയിലേക്ക് വന്നതാണോ എന്നതാണ് ചോദിക്കുക. അപ്പം അങ്ങനെയാണെങ്കിൽ നേരത്തെ ഏതിടവക ആയിരുന്നു ആ ഇടവകയുടെ പേരടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഓപ്ഷനും ഫ്രീ ആയിട്ട് വിട്ടേക്കുക. താഴെ അപ്ഡേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണും. അപ്ഡേറ്റിൽ നിൽക്കുക. അപ്പോൾ മെമ്പർ ഡീറ്റെയിൽ സക്സസ്ഫുള്ളി അപ്ഡേറ്റഡ് എന്ന് പറയുന്നൊരു നമുക്കൊരു മെസ്സേജ് വരും. അപ്പോൾ നമുക്ക് നമ്മളുടെ പ്രൊഫൈൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. യെസ്, നമുക്കിങ്ങനെ ഒരു പ്രൊഫൈൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മൾ കുടുംബനാഥൻ്റെ ഡീറ്റെയിൽസ് അടിച്ചതിന് ശേഷം ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഇനി എങ്ങനെയാണ് ഒരു നമ്മുടെ പുതിയൊരു അംഗത്തിൻ്റെ, നമ്മളുടെ കുടുംബത്തിലെ അടുത്ത അംഗത്തെ എങ്ങനെയാണ് നമുക്ക് ഈ സൈറ്റിലേക്ക്, ആപ്ലിക്കേഷനിലേക്ക് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ട്യൂട്ടോറിയൽ നമ്മൾ പറയുക. അപ്പോൾ നമ്മൾ ചെയ്ത് നമ്മളിപ്പോൾ ഇങ്ങനെയായിരിക്കും നിൽക്കുക. അപ്പം ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഇടതുവശത്ത്, ടോപ്പ് സൈഡിൽ ഇടതുവശത്ത് ഒരു ആരോ മാർക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ആയിട്ട് ഒരു ആരോ മാർക്ക് കാണാൻ സാധിക്കും. ആ ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നമ്മളുടെ ഫാമിലിയുടെ പേജിലേക്ക് നമ്മളെത്തും. അവിടെ ഇപ്പോൾ നമ്മളുടെ നിലവിൽ കുടുംബനാഥൻ്റെ പേര് മാത്രമായിരിക്കും, അവരുടെ പ്രൊഫൈൽ മാത്രമായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ഫാമിലി മെമ്പേഴ്സ് എന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ നേരെ വലതുവശത്തായിട്ട് ഒരു പ്ലസ് സിമ്പൽ കാണാനായിട്ട് നമുക്ക് സാധിക്കും. ഈ പ്ലസ് സിമ്പലിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡു യു വാണ്ട് ടു ആഡ് ന്യൂ ഫാമിലി മെമ്പർ എന്ന് നമ്മളോട് ചോദിക്കും. അപ്പോൾ നമ്മൾ ആഡ് ന്യൂ അടിച്ചു കൊടുക്കുമ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്ക് വരും. ഇപ്പോൾ അവിടെ നമ്മൾ ഭാര്യ, നമ്മുടെ ഭാര്യയുടെ പേരും ഡീറ്റെയിൽസുമാണ് നമ്മൾ ആഡ് ചെയ്യുന്നതെങ്കിൽ, നമ്മൾ ഇവിടെ മറ്റ് വ്യത്യാസങ്ങളൊന്നുമില്ല. നമ്മൾ നേരത്തെ കുടുംബനാഥൻ്റെ ഡീറ്റെയിൽസ് ആഡ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടെ ചോദിച്ചിരിക്കുന്ന ഡീറ്റെയിൽസ് ആഡ് ചെയ്യുക. നമ്മൾ ഇത് കൊടുക്കുക. അടുത്ത ഫീൽഡാണ് പ്രധാനപ്പെട്ടത്, മൊബൈൽ നമ്പർ എന്ന് പറയുന്ന ഫീൽഡ് ചോദിക്കും. ഇവിടെ നമ്മൾ ആഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി ഏത് ഫോണാണോ ഇപ്പോൾ ഉപയോഗിക്കുന്നത് ആ ഫോണിൽ നിലവിലുള്ള നമ്പർ തന്നെ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ വ്യക്തിക്ക്
മൈ പാരിഷ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. മിച്ചവും നമ്മൾ താഴേക്ക് പോവുക. താഴേക്ക് പോകുമ്പം ഇനിയും ഓപ്ഷൻസ് ഉണ്ട്. ഒക്കുപേഷണൽ സ്റ്റാറ്റസ് ചോദിച്ചുകൊണ്ടും അതുപോലെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ നമ്മുടെ അപ്പൻ്റെയും അമ്മയുടെയും മാമോദീസ പേരും ഒഫീഷ്യൽ പേരും ഒക്കെ അടിച്ചു കയറ്റാനായിട്ടുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. നമ്മൾ കുടുംബനാഥൻ്റെത് ചെയ്തതുപോലെ തന്നെ അതും ചെയ്യുക. റിലേഷൻഷിപ്പ്, അടുത്തത് റിലേഷൻഷിപ്പ് ടു ദ ഫാമിലി ഹെഡ്. അതായത് നമ്മളിപ്പോൾ ആഡ് ചെയ്ത വ്യക്തിയും നമ്മൾ നേരത്തെ ആഡ് ചെയ്ത നമ്മളുടെ കുടുംബനാഥനായിട്ട് അല്ലെങ്കിൽ കുടുംബനാഥയായിട്ട് നമ്മൾ ആഡ് ചെയ്ത വ്യക്തിയും തമ്മിലുള്ള റിലേഷൻ എന്താണ് എന്നാണ് ചോദിക്കുക. റിലേഷൻഷിപ്പ് ടു ദ ഫാമിലി ഹെഡ്, നമ്മൾ നേരത്തെ ആഡ് ചെയ്ത വ്യക്തിയും ഇപ്പോൾ നമ്മൾ ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ വ്യക്തി തമ്മിലുള്ള റിലേഷൻഷിപ്പ് എന്താണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഒരുപാട് ഓപ്ഷൻ ആണ് സാധിക്കുക. ഇവിടെ നമ്മൾ ഭാര്യയുടെ പേര് കയറ്റുന്നത് കൊണ്ട് നമ്മൾ വൈഫ് എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് എന്നുള്ളത് കൊടുക്കുക. സ്റ്റാറ്റസ് ഓഫ് ലൈഫ്, അത് മാരീഡാണ്, അത് കൊടുക്കുക. പ്രീവിയസ് ഡയസിസ്, നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ ഏതെങ്കിലും ഇവിടെ നിന്ന് വന്നവരാണോ, നേരെ മറ്റൊരു രൂപതയിലുണ്ടായിട്ട് നമ്മളിങ്ങോട്ടേക്ക് വന്നവരാണോ അതോ തുടക്കം തൊട്ട് ഇരുപതിലുള്ളവരാണോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ നമ്മൾ ഇരുപത് ചങ്ങനാശ്ശേരി അതിരൂപതയിൽ അങ്ങനെ തന്നെ ആയിരുന്നുവെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ചെയ്യേണ്ട, ആ രണ്ട് ഫീൽഡും വെറുതെ വിട്ടേക്ക്. അതിന് താഴെ സേവ് നൗ അടിച്ചു കൊടുക്കുമ്പോൾ മെമ്പർ ഡീറ്റെയിൽസ് സക്സസ്ഫുള്ളി ക്രിയേറ്റഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ വരികയും നമുക്കിപ്പോൾ രണ്ടുപേര് ആൽഫി അതുപോലെ എലിസെന്ന രണ്ടുപേരെയും നമുക്ക് കാണാനായിട്ട് സാധിക്കും. കുടുംബനാഥൻ്റെയും കുടുംബനാഥയുടെയും പേരുകൾ ഇനി അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഇനി ഇതേ രീതിയിൽ തന്നെ നമുക്ക് മറ്റംഗങ്ങൾ, വീട്ടിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർ, അല്ലെങ്കിൽ മക്കളുണ്ടെങ്കിൽ അവർ, കൊച്ചുമക്കളൊക്കെ അവർ, നമുക്കിതുപോലെ തന്നെ പ്ലസ് ഓപ്ഷനിൽ ഓപ്ഷൻ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ആഡ് ചെയ്യാൻ സാധിക്കും.